നമസ്കാരം എല്ലാവർക്കും. യു കെ നിജസ്വമൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് വരുന്ന ഭാഗങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് രണ്ട് മൂന്ന് ക്ലാസ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സ്റ്റാൻഡേർഡ് ഡിവിഷനെ ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആ ക്ലാസ് കൂടി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. നമ്മൾ ഇന്ന് ഒരു പുതിയൊരു ഭാഗം തുടങ്ങുകയാണ് പോകുന്നത്. അതായത് ഡിസ്പേർഷൻ എന്നുള്ളൊരു ഭാഗമാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. നമുക്ക് പറ്റുന്നത്ര ഈ ക്ലാസ്സിൽ പറയാം, ബാക്കിയുള്ള നമുക്ക് അടുത്ത ക്ലാസ്സുകളായിട്ട് ചർച്ച ചെയ്യാം. ഈ ചാനലിലൂടെ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് കൊമേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കിത് ഉപകാരമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കാം. ഡിസ്പേർഷൻ എന്നുള്ളൊരു ഭാഗമാണ് നമ്മളിന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അത് ഒരു ക്ലാസ്സിനകത്ത് തീർക്കാൻ പറ്റാത്ത അത്രയും ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓരോ സീരീസ് ആയിട്ട് നമുക്കത് വരും ക്ലാസ്സുകളിൽ ബാക്കി ഭാഗങ്ങൾ ചർച്ച ചെയ്യാം. ഇന്ന് പറയുന്നതിൻ്റെ മാക്സിമം നമുക്കിന്ന് പറയും ചെയ്യാം. അപ്പോൾ അതിൽ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ഓർ സ്കാറ്റർ ഓഫ് വാല്യൂസ്. വാല്യൂ തമ്മിലുള്ള സ്പ്രെഡ് അല്ലെങ്കിൽ അവ തമ്മിലുള്ള ഏത് രീതിയിലാണ് വാല്യൂ സ്കാറ്റർ ചെയ്തിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിസ്പേർഷനകത്തുള്ള പല ടെക്നിക്കുകളും ഉപയോഗിക്കുന്നത്. ആ വാല്യൂസിൻ്റെ സ്കാറ്റർ അല്ലെങ്കിൽ സ്പ്രെഡിനെയാണ് ഡിസ്പേർഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ സീരീസിനകത്തുള്ള വാരിയബിളിറ്റിനെ പറയുന്നതാണ് അത് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് പല തരത്തിലുള്ള സീരീസ് അറിയാം. ഇൻഡിവിജ്വൽ സീരീസ് ഉണ്ട്, ഡിസ്ക്രീറ്റ് സീരീസ് ഉണ്ട്, കണ്ടിന്യൂസ് സീരീസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പുള്ള സീരീസ് ഉണ്ട്. അപ്പം ഏതിനകത്തായാലും സീരീസിനകത്തുള്ള വാരിയബിളിറ്റിയാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ആ വാരിയബിളിറ്റിനെയാണ് എന്ത് പറയുന്നത്, ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു ആ ഒരു ഐഡിയ ക്ലിയർ ആവുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് നോക്കാം കിടന്ന്. ഇത് ഒരു സെറ്റാണ്, ഇത് രണ്ടാമത്തെ സെറ്റ് ഡാറ്റയാണ്. ഫസ്റ്റ് സെറ്റ് ഡാറ്റയ്ക്ക് 35 35 35 35 എല്ലാം 35 തന്നെയാണ്. രണ്ടാം സെറ്റിനകത്ത് 20 ഉണ്ട്, 38 ഉണ്ട്, 45 ഉണ്ട്, 25 ഉണ്ട്, 60, ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റ മാറി മാറി വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ആവറേജ് രണ്ടിലും മാത്രം തന്നെയാണ്, 35 ആണ് ആവറേജ് എന്ന് പറഞ്ഞത്. പക്ഷേ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ രണ്ടാമത്തെ സെറ്റിൻ്റെ ഡാറ്റയിൽ എന്തുണ്ട്, വാരിയബിളിറ്റി ഉണ്ട്. നമുക്ക് ഈ ആവറേജ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഡാറ്റയെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതിൻ്റെ ഡിസ്പേർഷൻ, അതിൻ്റെ ഏത് രീതിയിലാണ് ആ ഡാറ്റ ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ സെക്കൻഡ് സെറ്റിനകത്ത് ആണ് നമുക്കെന്ത് പറയാം, ഡാറ്റ എന്ന് പറഞ്ഞാൽ വാരിയബിൾ ആണെങ്കിലും ഡാറ്റ എന്ന് പറഞ്ഞാൽ ഡാറ്റയുടെ വാരിയബിലിറ്റി എന്നുള്ളത് കൂടുതലാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അത്തരത്തിൽ ഒരു വാല്യൂസിൻ്റെ അല്ലെങ്കിൽ ഒരു സീരീസിൻ്റെ വാരിയബിലിറ്റി ചെക്ക് ചെയ്യുന്നതിനെയാണ് മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്തുകൂടി പറയാം, അതിനെ മെഷർ ഓഫ് വാരിയബിലിറ്റി എന്ന് പറയാം. എത്രത്തോളമാണ് ആ സീരീസിനകത്തുള്ള വാല്യൂസ് വാരി ചെയ്ത് കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ആൾജബ്രിക് മെത്തേഡിനകത്ത് വരുന്ന കുറേ കാര്യങ്ങളാണ് നമ്മളിനി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഡിസ്പേർഷൻ എന്ന് പറഞ്ഞാൽ ഡാറ്റ ഏത് രീതിയിലാണ് വാരി ചെയ്ത് കിടക്കുന്നുണ്ട് എന്നാണ്, അതിൻ്റെ മെഷേഴ്സാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിൽ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, അതിനകത്ത് പ്രധാനമായിട്ടും രണ്ട് മെത്തേഡാണുള്ളത്. ഡിസ്പേർഷനകത്ത് രണ്ട് രീതിയിലാണ് അതിൻ്റെ ഡിസ്പേർഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒന്ന് ആൾജബ്രിക് മെത്തേഡുണ്ട്, പിന്നെ ജിയോമെട്രിക് മെത്തേഡും ഉണ്ട്. അതിലേറ്റവും പോപ്പുലറായിട്ട് നമുക്ക് പ്രോബ്ലമൊക്കെ ചോദിക്കുന്നത് ഇപ്പോൾ ബികോമിനകത്തായെങ്കിലും അല്ലെങ്കിൽ ഏത് പേപ്പറിനകത്തായാലും ചോദിക്കുന്ന കൂടുതലും ആൾജബ്രിക് മെത്തേഡിനകത്തുള്ളതാണ് ചോദിക്കുന്നത്. നമുക്ക് ജിയോമെട്രിക് മെത്തേഡ് കൂടി പറയാം. അപ്പോൾ ഈ ആൾജബ്രിക് മെത്തേഡിനകത്ത് വരുന്നതാണ് ഇപ്പോൾ നമ്മുടെ ആദ്യം എഴുതിയിട്ടുള്ളത്. പിന്നെ ജിയോമെട്രിക് മെത്തേഡിനകത്ത് വരുന്ന ഒരു ലോറൻസ് കർവ് കൂടിയുണ്ട്, അത് നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ആൾജബ്രിക് മെത്തേഡിനകത്ത് പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണുള്ളത്. അതിൻ്റെ മെഷേഴ്സ് എല്ലാം രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന് അബ്സല്യൂട്ട് മെഷേഴ്സ് എന്ന് പറയും, രണ്ടാമത്തെ റിലേറ്റീവ് മെഷേഴ്സ് എന്ന് പറയും. ഓക്കെ, കൃത്യമായി ശ്രദ്ധിക്കുക, കാരണം ഇതിൻ്റെ ഒക്കെ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നുണ്ട്. റേഞ്ച്, ക്വാർട്ടർ ഡീവിയേഷൻ മുഴുവൻ പ്രോബ്ലം നമ്മൾ വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അബ്സല്യൂട്ട് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ സെയിം യൂണിറ്റ് ഇൻ വിച്ച് ഡാറ്റ കളക്റ്റഡ്, അതായത് അബ്സല്യൂട്ട് മെഷേഴ്സ് കാണിക്കുന്നത്
ഏത് യൂണിറ്റിലാണോ ഡാറ്റ കളക്ട് ചെയ്തിട്ടുള്ളത് അതേ യൂണിറ്റ് തന്നെയായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഇത് എന്തിന് സാധ്യമല്ല, കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷേ റിലേറ്റീവ് മെഷറോ, റിലേറ്റീവ് മെഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പാരിസന് സാധിക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ റിലേറ്റീവ് മെഷർ എന്ന് പറഞ്ഞാൽ കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി റിലേറ്റീവ് മെഷർ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം കോഫിഷ്യന്റ് റേഞ്ചോ ക്വാർട്ടർ ഡിവിഷനോ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞാൽ അത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് വേറെ സെറ്റ് ഡാറ്റയുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇത് പറ്റില്ല അബ്സല്യൂട്ട് മെഷേഴ്സിനകത്ത് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ റിലേറ്റീവ് മെഷേഴ്സിനെ വേറൊരു രീതിയിൽ പറയാനുണ്ട്, കോഫിഷ്യന്റ് ഓഫ് ഡിസ്പേർഷൻ എന്ന് കൂടി പറയാനുണ്ട്. ശ്രദ്ധിക്കുക, ആ ടേമെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കോഫിഷ്യന്റ് ഓഫ് ഡിസ്പേർഷൻ എന്നതിനെ പറയുന്നുണ്ട്, റിലേറ്റീവ് മെഷേഴ്സിനെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിന് അബ്സല്യൂട്ട് മെഷേഴ്സിനകത്ത് വരുന്ന എന്തൊക്കെയാണുള്ളത് നോക്കാം. റേഞ്ച് ഒന്നാമത്തെയാണ്. അപ്പോൾ ഈ എല്ലാ ഈ അബ്സല്യൂട്ട് മെഷേഴ്സിൻ്റെ എല്ലാത്തിനെയും എന്തുണ്ട്, കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിലേറ്റീവ് മെഷറും കൂടിയുണ്ട് എന്ന് മനസ്സിലാക്കാം. ശ്രദ്ധിക്കുക, അബ്സല്യൂട്ട് മെഷേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്, റിലേറ്റീവ് മെഷറുണ്ട്. ഇപ്പോൾ റേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിലേറ്റീവ് മെഷറാണ് എന്ന് പറഞ്ഞാൽ കോഫിഷ്യന്റ് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞാൽ, റേഞ്ച് എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് മെഷറാണ്, കോഫിഷ്യന്റ് റേഞ്ച് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് മെഷറാണ്. ക്വാർട്ടേൽ ഡീവിയേഷൻ, ക്യു ഡി എന്ന് പറയുന്നത് എന്താണ്, ക്വാർട്ടേൽ ഡീവിയേഷൻ എന്നാണ്. ക്വാർട്ടേൽ ഡീവിയേഷൻ അതിൻ്റെ റിലേറ്റീവ് മെഷറാണ് കോഫിഷ്യന്റ് ഓഫ് ക്വാർട്ടേൽ ഡീവിയേഷൻ എന്നുള്ളത്. ദ നെക്സ്റ്റ് മീൻ ഡീവിയേഷൻ എന്നുള്ളത് അതിൻ്റെ റിലേറ്റീവ് മെഷറാണെന്ന് പറഞ്ഞാൽ കോഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ, ദെൻ നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നുള്ളത് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ റിലേറ്റീവ് മെഷറാണ് കോഫിഷ്യന്റ് ഓഫ് വാരിയേഷൻ, കോഫിഷ്യന്റ് ഓഫ് വാരിയേഷൻ എന്നുള്ളത്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രോബ്ലം ഉണ്ട്, ഓരോന്നിൻ്റെയും പ്രോബ്ലം നമ്മൾ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യും. നമുക്കിത് ഒന്നിച്ച് പറയുമ്പോൾ അത് ക്ലിയർ ആവില്ല, നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ടും അതുപോലെ തന്നെ റിലേറ്റീവ് മെഷേഴ്സും എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് നമുക്ക് റേഞ്ച് എന്നുള്ളൊരു ഭാഗം വെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, അബ്സല്യൂട്ട് മെഷേഴ്സിനകത്ത് വരുന്ന റേഞ്ച്, പിന്നെ ഇവിടെ തായുണ്ട് വേറെ ജോമെട്രിക് മെത്തേഡുണ്ട്, ഇത് ആൾജിബ്രിക് മെത്തേഡിനകത്ത് രണ്ടെണ്ണമാണ്. ജോമെട്രിക് മെത്തേഡിനകത്ത് ലോറൻസ് കർവ് എന്ന ഒരു ഭാഗം കൂടിയുണ്ട് ജോമെട്രിക് മെത്തേഡിനകത്ത്. ഓക്കെ, നമുക്ക് ഇത്രയും പറഞ്ഞത് ക്ലിയറായെന്ന് വിചാരിക്കുന്നത്. നെക്സ്റ്റ് ഭാഗത്തിലേക്ക് കടക്കുന്നതാണ്. അബ്സല്യൂട്ട് മെഷേഴ്സിനകത്ത് വരുന്ന റേഞ്ചാണ് നമ്മളിനി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സിമ്പിളാണ് റേഞ്ച്, വളരെ സിമ്പിളായിട്ടുള്ളതാണ് റേഞ്ചും കോഫിഷ്യന്റ് റേഞ്ചൊക്കെ സിമ്പിളായിട്ടുള്ളതാണ്. പിന്നീട് അതിനകത്ത് ഈ ക്വാർട്ടർ ഡീവിയേഷൻസ്, മീൻ ഡീവിയേഷൻസ് ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്. കൃത്യമായി ശ്രദ്ധിച്ചാൽ വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ പറയുന്നത് റേഞ്ചാണ് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെയാണത് റേഞ്ച് എന്നുള്ളത്, നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെഷറാണ് എന്ന് പറഞ്ഞാൽ, മെഷർ ഓഫ് ഡിസ്പേർഷനാണെന്ന് പറഞ്ഞാൽ റേഞ്ച് എന്ന് പറഞ്ഞു. സംഭവം ഇത്രയേ ഉള്ളൂ, ഹൈയസ്റ്റ് വാല്യൂവിൽ നിന്ന് ലോവസ്റ്റ് വാല്യൂ കുറച്ച് റേഞ്ച്, ഹയസ്റ്റ് വാല്യൂവിൽ നിന്ന് ലോവസ്റ്റ് വാല്യൂ കുറച്ച് എന്ത് റേഞ്ച്, അത്രയേ ഉള്ളൂ. ഇതിനകത്തുള്ളൂ റേഞ്ച് ഈക്വൽ ടു എന്താണ് ഹയസ്റ്റ് വാല്യൂ എച്ച്, ജസ്റ്റ് ഷോർട്ട് ഫോം ആക്കിയിട്ട് എഴുതിയേ ഉള്ളൂ, എച്ച് മൈനസ് എൽ എന്ന് പറഞ്ഞു. ഓക്കെ, ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ, ഇതാണ് ഇതിൻ്റെ അബ്സല്യൂട്ട് മെഷർ എന്നുള്ളത്. ശ്രദ്ധിക്കുക, അബ്സല്യൂട്ട് മെഷർ. ഇനി ഈ റേഞ്ചിൻ്റെ, അതായത് റിലേറ്റീവ് മെഷർ നമ്മൾ എന്താ പറയുക, വിളിക്കുക കോഫിഷ്യന്റ് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞാൽ അല്ലേ. ഈ കോഫിഷ്യന്റ് ഓഫ് റേഞ്ച് എന്നുള്ളത് കോഫിഷ്യന്റ് ഓഫ് റേഞ്ച് എന്ന് എച്ച് മൈനസ് എൽ ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് എൽ. ഓക്കെ, ഇത്രയേ ഉള്ളൂ, ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ ഹയസ്റ്റ് വാല്യൂ പ്ലസ് ലോവസ്റ്റ് വാല്യൂ, ഇതാണ് റേഞ്ചിൻ്റെ കാൽക്കുലേഷൻ. ഏതാണിത്, റിലേറ്റീവ് മെഷർ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വേണമെങ്കിൽ മാറ്റിയിട്ട് എഴുതാം എന്താണ് കോഫിഷ്യന്റ് ഓഫ് റേഞ്ചിൻ്റെ വാല്യൂ ആണ് ഇതെന്ന് പറഞ്ഞാൽ. ഓക്കെ, ക്ലിയർ. ദെൻ നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം കൂടി വർക്കൗട്ട് ചെയ്യാം. നമ്മൾ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ മൂന്ന് തരത്തിലാണ് സീരീസ് ഉള്ളത്. ഒന്ന് ഇൻഡിവിജ്വൽ സീരീസ് ഉണ്ട്, ദെൻ ഡിസ്ക്രീറ്റ് സീരീസ് ഉണ്ട്, ദെൻ കണ്ടിന്യൂസ് സീരീസ് ഉണ്ട്. ഈ മൂന്നെണ്ണത്തിലും എങ്ങനെയാണ് റേഞ്ചിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയേ മതിയാവൂ, കാരണം എന്ന് വെച്ചാൽ നമുക്കിതൊക്കെ പ്രോബ്ലത്തിനകത്ത് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ റേഞ്ച് എന്നുള്ള പറഞ്ഞാൽ മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്, ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ് എന്ന് മാത്രമേ ഉള്ളൂ, വലിയ ബുദ്ധിമുട്ടുള്ള സംഭവങ്ങളൊന്നും അതിനകത്തില്ല. ഇനി ഈ റേഞ്ചിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം, ഏത് സീരീസിനകത്ത്, ഇൻഡിവിജ്വൽ സീരീസിനകത്ത് റേഞ്ചിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ
ഇവിടെ ഞാനിവിടെ എമൗണ്ട് എഴുതുന്നുണ്ട്, 25, 32, ദെൻ 85, ദെൻ 32, 42, ദെൻ 10, 20, 18, 28. ഇതാണ് നിങ്ങൾക്ക് ഡാറ്റ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ റേഞ്ചാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള റേഞ്ചാണ്. എന്താ റേഞ്ച് എന്ന് പറഞ്ഞാൽ, റേഞ്ച് ഇസ് ഈക്വൽ ടു ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ് വാല്യൂ. ഇതിനകത്ത് നിങ്ങൾ നോക്കുക ഏതാണ് ഹയസ്റ്റ് വാല്യൂ എന്ന് നോക്കുക, എന്നിട്ട് എന്താ ലോവസ്റ്റ് വാല്യൂ ഡിഡക്ട് ചെയ്യുക. അതായത് ഹയസ്റ്റ് വാല്യൂ ഇവിടെ ഇത്രയുള്ളത് 85 ആണ് ഹയസ്റ്റ് വാല്യൂ എന്നുള്ളത്. ലോവസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള 10 ആണ് ലോവസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞ്, അതായത് റേഞ്ച് എന്ന് പറഞ്ഞ എത്രയാണ്, 75 ആണ് റേഞ്ച് എന്ന് പറഞ്ഞ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇനി ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞാൽ, ഓക്കെ, കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്, കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, ഹോർമോൺ ഇക്വേഷൻ എച്ച് മൈനസ് എല് ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് എൽ ആണ് ഇതിനകത്ത് വരുന്നത്. എച്ച് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, എത്രയാണ്, 85 - 10 ഡിവൈഡഡ് ബൈ 85 + 10. ഓക്കെ, ഇവിടെ നമ്മൾ വർക്കൗട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് കിട്ടും, 0.79 ആണെന്ന് പറഞ്ഞാൽ കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്നുള്ള. ഓക്കെ, കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്താണ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണെന്ന് പറഞ്ഞാൽ, കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് എന്ത് പറ്റില്ല, അത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻഡിവിജ്വൽ സീരീസിനകത്ത് വരുന്നത്. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്, രണ്ട് സീരീസിനകത്ത് തന്നിട്ടുണ്ട്, ആ രണ്ട് സീരീസിനകത്തുള്ള കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നു. രണ്ട് സീരീസിനകത്ത് കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. ചെറിയൊരു കൺഫ്യൂഷനും വരുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത്. രണ്ട് സീരീസിനകത്ത് കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള സീരീസ് 1, 2 എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ എഴുതുന്നുണ്ട്. ഒന്ന് നോക്കുക, ഇത് സീരീസ് 1-നകത്തുള്ള എമൗണ്ടാണ് എഴുതുന്നത്. ഓക്കെ, 5, 5, 6, 8, 19, 16, 19, 21, 25 നിങ്ങൾ കാണുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഇതാണ് ഒരു സീരീസ്, 5, 6, 8, 19, 16, 19, 21, 25. ഓക്കെ, സീരീസ് സെക്കൻഡിനകത്തുള്ളത്, 35, 30, 35, 45, 40, 45. ഇതാണ് സെക്കൻഡ് സീരീസ് എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് റേഞ്ചാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിക്കണം, കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ചാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് മെഷറാണ്, നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതായത് ഈ രണ്ട് സെറ്റും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. റേഞ്ചിൻ്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം, എച്ച് മൈനസ് എല് ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് എൽ ആണെന്ന് പറഞ്ഞാൽ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ. ഇക്വേഷനിൽ അപ്പോൾ തന്നെ നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് പഠിക്കണേ, അങ്ങനെ നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ കേസ് നമുക്ക് നോക്കാം, അതായത് സെറ്റ് എൻ്റെ കേസിൽ നമ്മൾ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതായത് കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് അങ്ങനെ എഴുതണേ, റേഞ്ച് അല്ല കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. എച്ച് മൈനസ് എല് ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് എൽ ആണ് കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള ഇക്വേഷൻ എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഹയസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കതിൽ നോക്കിയിട്ട് വളരെ എളുപ്പത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അത്രയാണ് 25, അതിലുള്ള ലോവസ്റ്റ് വാല്യൂ എത്രയാണ്, 5 ആണ് ലോവസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ, ഇനി 25 + 5 എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. 0.67 ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി സെക്കൻഡ് സെറ്റിനകത്തുള്ള കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്നുള്ളത്, സെക്കൻഡ് സെറ്റിനകത്ത് വരുന്ന കോയിഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എച്ച് മൈനസ് എല് ഡിവൈഡഡ് ബൈ എച്ച് പ്ലസ് എല് എന്നാണ് ഇക്വേഷൻ. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇതിനകത്തുള്ള ഹയ്യസ്റ്റ് വാല്യൂ എത്രയാണെന്ന് നമ്മൾ നോക്കിയിട്ട് എഴുതി അവിടെ എഴുതി വെക്കുക. അതായത് 45 ആണ് ഹയ്യസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ, ഇതിനകത്തുള്ള ലോവസ്റ്റ് വാല്യൂ എത്രയാണെന്ന് എഴുതി വെക്കുക, 25 ആണ് ലോവസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ, ഇനി ഹയ്യസ്റ്റ് പ്ലസ് ലോവസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇത് നമുക്ക് വർക്കൗട്ട് ചെയ്താൽ നമുക്ക് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 0.28 ആണ് ആൻസർ എന്നുള്ളത്. ഓക്കെ, ഇത് ഇൻഡിവിജ്വൽ സീരീസിനകത്തുള്ള ഡാറ്റയാണ്. ഇനി ഞാൻ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇതിൽ ഈ എനകത്ത് വരുന്നത് എത്രയാണ്, 0.67 അല്ലേ, സോറി സെറ്റ് എന സെറ്റ് ഫസ്റ്റിനകത്ത് 0.67 ആണ്, സെക്കൻഡിനകത്ത് 0.28 ആണ്. അപ്പം ഇതിനകത്ത് ഏതാണ് കൂടുതൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുന്നേ ഉള്ളൂ. ഇവിടെ നോക്കുമ്പോൾ തന്നെ ഇതാണ് കൂടുതലുള്ളത് അല്ലേ, ഇതാണ് ഡാറ്റ കൂടുതൽ വേരിയബിൾ ചെയ്തിട്ടുള്ള ഏതാണ്, ഇവിടെ ഫസ്റ്റ് സെറ്റാണ് എന്ത് ചെയ്യുന്നത് മോർ വേരിയബിൾ, ആദ്യത്തെയാണെന്ന് പറഞ്ഞാൽ മോർ വേരിയബിൾ. നമ്മൾ
സെക്കൻഡ് സെറ്റിനെ കമ്പയർ ചെയ്യുമ്പം ഫസ്റ്റ് സെറ്റിനകത്തുള്ളതാണ് എന്ന് പറഞ്ഞാൽ കൂടുതൽ വേരിയബിളായിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇത് ഇൻ്റർവ്യൂ സീരീസിനകത്ത് നമ്മൾ കോഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ, ഓക്കെ ഡിസ്ക്രീറ്റ് സീരീസ് കൂടി പറയാം. ക്ലാസ് ചിലപ്പോൾ കുറച്ച് ലെങ്ത് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു, കാരണം ഇത് ഒരുപാട് ഇതിനകത്തുണ്ട്, നമുക്ക് ആ ടോപ്പിക് എല്ലാം നമുക്ക് പറഞ്ഞ് തീർക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ, ഡിസ്ക്രീറ്റ് സീരീസ്. ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ എക്സ് എഫ് ഉണ്ടാവും, അതായത് ഫ്രീക്വൻസി കൂടിയുള്ളതാണ് ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറഞ്ഞാൽ. ഡിസ്ക്രീറ്റ് സീരീസിനകത്ത് കോഫിഷ്യന്റ് ഓഫ് റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഇവിടെ ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, അതായത് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ, ദെൻ എഫ് എന്ന് അതാണല്ലോ ഡിസ്ക് സീരീസ് എന്ന് പറഞ്ഞാൽ. എക്സ് എന്ന് പറഞ്ഞാൽ 5, 8, 10, 12, 25, 30, 38. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 2, 3, ദെൻ 8, ദെൻ 10, ദെൻ 9, ദെൻ 3, 2. ഓക്കെ, നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള എന്താണ്, റേഞ്ചാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. സീരീസ് ഏതാണ്, ഡിസ്ക്രീറ്റ് സീരീസ് ആണ്, ഓർമ്മ വേണം, ഡിസ്ക്രീറ്റ് സീരീസ്. റേഞ്ച് കോഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് റേഞ്ച് ഇതിനകത്ത് നമ്മൾ റേഞ്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എച്ച് മൈനസ് എൽ ആണ്, ഹയ്യസ്റ്റ് മൈനസ് ലോവസ്റ്റ്. ഇതിനകത്തുള്ള ഹയ്യസ്റ്റ് ഏതാണ്, ഇതാണ് ഹയ്യസ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ, 38 ഹയ്യസ്റ്റ് എന്ന് പറഞ്ഞാൽ. ലോവസ്റ്റ് ഏതാണ്, ഇതാണ് ലോവസ്റ്റ് എന്ന് പറഞ്ഞാൽ 5. അതായത് 33 ഇവിടെയുള്ള റേഞ്ച് എന്ന് പറഞ്ഞാൽ. അടുത്ത കോഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, കോഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഹയ്യസ്റ്റ് മൈനസ് ലോവസ്റ്റ് ഡിവൈഡഡ് ബൈ ഹയ്യസ്റ്റ് പ്ലസ് ലോവസ്റ്റ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത്രയാണ് 38 - 5 ഡിവൈഡഡ് ബൈ 38 + 5. നമുക്കിത് വർക്കൗട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, നമ്മൾ ചെയ്ത് നോക്കാൻ കണ്ടതൊക്കെ 0.77 ആയിരിക്കും ഇതിൻ്റെ എന്താ പറയുക, കോഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്നുള്ളത്. ഏത് സീരീസിനകത്ത്, ഡിസ്ക്രീറ്റ് സീരീസിനകത്തുള്ള കോഫിഷ്യൻ്റ് ഓഫ് റേഞ്ച്. ഇതെന്താണ്, കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്, ഇത് കമ്പയർ ചെയ്യാൻ പറ്റുന്നതല്ല, ഇത് കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്, കാരണം വേറൊരു സെറ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണെന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് സീരീസിനകത്തുള്ള കോഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്നാൽ. ഇനി അടുത്തെയാണ് കണ്ടിന്യൂസ് സീരീസ് എന്ന് പറഞ്ഞാൽ. കണ്ടിന്യൂസ് സീരീസ് കൂടി പറയാം, കാരണം ഇതൊരു സെറ്റായതുകൊണ്ടാണ് ഇത് ഒന്നിച്ചങ്ങ് പറഞ്ഞു പോകുന്നത്. കണ്ടിന്യൂസ് സീരീസ് എന്ന് പറഞ്ഞാൽ, കണ്ടിന്യൂസ് സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഒരു ക്ലാസ് ഇൻ്റർവൽ കൂടി ഉണ്ടാകുന്ന സീരീസാണ്, വേറെ ഒന്നുമില്ല അതിനകത്ത്. നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഇക്വേഷൻ എല്ലാം സെയിം ആണ്, ചെയ്യുമ്പോൾ ചെറിയൊരു ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറഞ്ഞാൽ ഏതാണ് കണ്ടിന്യൂസ് സീരീസ് എന്ന് പറഞ്ഞാൽ, ജസ്റ്റ് ചെറിയൊരു ക്വസ്റ്റൻ എവിടെ എഴുതുന്നത്, 0, 20, 20, 30, 30, 40, ദെൻ 40, 50, ദെൻ 50, 60, ദെൻ ഓക്കെ മതി. ദെൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 5, ദെൻ 10, 12, ദെൻ 8, 4 ഫ്രീക്വൻസി. റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്, റേഞ്ച് ഈക്വൽ ടു ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ്, ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ, റേഞ്ച് നമുക്ക് ഹയസ്റ്റ് മൈനസ് ലോവസ്റ്റ്. അപ്പം നമുക്കിവിടെ ഹയസ്റ്റ് എമൗണ്ട് എത്രയാണ്, ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ 60, ലോവസ്റ്റ് എന്ന് പറഞ്ഞാൽ 10. ഇത് നോക്കിയാൽ മതി, ഇത് വളരെ സിമ്പിളാണ്, ഇത് ഹയസ്റ്റ് ഇതല്ലേ, ഇതല്ലേ ലോവസ്റ്റ് ഉള്ളത്, ഈ എക്സിൻ്റെ വാല്യൂ മാത്രം നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എത്ര കിട്ടും, 50 ആണ് ഇവിടുത്തെ റേഞ്ച് എന്ന് പറഞ്ഞാൽ. ഇനി കോഫിഷ്യൻ്റ് ഓഫ് റേഞ്ചോ, കോഫിഷ്യൻ്റ് ഓഫ് റേഞ്ച് എന്താണ്, എല്ലാത്തിനും ഇക്വേഷൻ സെയിം ആണ് കേട്ടോ, അതിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ടൊന്ന് കോഫിഷ്യൻ്റ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ ഹയസ്റ്റ് എമൗണ്ട് എത്രയാണ്, 60 - 10 - 10 എന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആൻസർ 0.71 ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള റേഞ്ച് എന്നുള്ളത്. ഇതാണ് ഏതിൻ്റെ കേസിനകത്ത് വരുന്നത്, കണ്ടിന്യൂസ് സീരീസിനകത്തുള്ള റേഞ്ചിൻ്റെ കാൽക്കുലേഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് കുറച്ച് വേഗത്തിൽ റേഞ്ചിൻ്റെ ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ് മൊത്തം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പോസ് ചെയ്ത് കാണാം. ഇനി നമ്മൾക്ക് അടുത്ത പറയാനുള്ളത് എന്താണ്, ക്വാർട്ടർ ഡീവിയേഷൻ. അടുത്ത പറയാനുള്ളത് ക്വാർട്ടർ ഡീവിയേഷൻ പറയാനുണ്ട്, കോഫിഷ്യൻ്റെ ക്വാർട്ടർ അതിൻ്റെ റിലേറ്റീവ് മെഷർ പറയാനുണ്ട്, അതായത് കോഫിഷ്യൻ്റെ ക്വാർട്ടർ ഡീവിയേഷൻ. ദെൻ നെക്സ്റ്റ് പറയാനുള്ളത് മീൻ ഡീവിയേഷൻ, ദെൻ കോഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ആൻഡ് ദെൻ കോഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇതൊക്കെ നമ്മൾ വരും ക്ലാസ്സിനകത്ത് നമ്മൾക്ക് ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻ്റായിട്ട് ചോദിക്കാം.
കൊമേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് ഉപകാരമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊമേഴ്സ് പഠിക്കുന്ന മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ 7 മണിക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക് യു.